ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരു 100% എന്ന് പറയാൻ പറ്റുന്ന ഒരു റെസിപ്പി കിട്ടിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂടെയുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 4 മുട്ട, 1/4 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 2 ടീസ്പൂൺ വാനില എസൻസ്, 1½ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇനി ഞാനിവിടെ ഇതെങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്തെടുത്തതെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. മെഷർമെൻറ്റ് ചെയ്തെടുക്കുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ സ്പഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈദ എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്യാനോ അത് പ്രസ് ചെയ്ത് കൊടുക്കാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ വടിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിത് ഇത്രയും ഡീറ്റെയിലായിട്ട് ഇവിടെ കാണിക്കുന്നത് കേക്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേക്കിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്ലാറ്റാക്കി മൈദ എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ടോപ്പ് ഫ്ലാറ്റ് ലെവലായിട്ടാണ് ഞാനിവിടെ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1½ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് നന്നായിട്ടൊന്ന് ഇതിനെ അരിച്ചെടുക്കുന്നുണ്ട്, മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് 3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 3/4 കപ്പ് ഷുഗറാണ് എടുക്കുന്നത്. അത് ഞാനൊരു 60 മില്ലിയുടെ 1 കപ്പും ഒരു 125 മില്ലിയുടെ മറ്റൊരു കപ്പുമാണ് എടുക്കുന്നത്, 1/4ഉം 1/2ഉം. ഇതും ഞാൻ ടോപ്പ് ഫ്ലാറ്റ് ലെവലായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മിൽക്ക് ഞാനിവിടെ 1/4 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ ഓയിലും എടുക്കാം. നിങ്ങൾക്കിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞാൻ അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ പാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഓവൻ ഉപയോഗിച്ചിട്ടല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള പാത്രങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പൊടി ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് വേറൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തതാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഒട്ടും തന്നെ ഈർപ്പം വരാൻ പാടില്ല, അത്രയും ക്ലിയർ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇതിലെന്തെങ്കിലും കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ നമ്മളെ എഗ്ഗ് പതഞ്ഞ് വരില്ല, അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇവിടെ 4 എഗ്ഗ് എടുത്തിട്ട് അതിൻ്റെ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എഗ്ഗ് വൈറ്റിലേക്ക് ഒട്ടും തന്നെ എഗ്ഗിൻ്റെ യോക്സിൻ്റെ ആ മഞ്ഞക്കരു ഒട്ടും തന്നെ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് യോക്സിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എഗ്ഗ് നമുക്കൊന്ന് എഗ്ഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബീറ്റർ ഫുൾ സ്പീഡിലിട്ടിട്ട് തന്നെയാണ്. എഗ്ഗ് വൈറ്റ് ഒന്ന് കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എഗ്ഗ് യോക്സ് ഒരിക്കലും എഗ്ഗ് വൈറ്റിൽ ഒരു തുള്ളി പോലും ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ എഗ്ഗ് വൈറ്റ് പതഞ്ഞ് വരില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് വൈറ്റ്സ് ഈ ഒരു രീതിയിൽ പതഞ്ഞ് വരണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ടൈം പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാവും സ്റ്റിക്കി ആയിട്ട് വരണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞയില്ലേ എഗ്ഗ് യോക്സ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് മൈദ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്തെടുക്കുക. വളരെ സ്ലോയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്കും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്കും ഓയിലും എടുത്തിട്ട് അതൊന്ന് ചേർത്തെടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മതി, ഒരു ടീസ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/1 കപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് നമ്മുടെ പാനിലേക്ക് ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ഇനി നമ്മളൊരു 5 times ഇങ്ങനെ ഒന്ന് മുട്ടി ചേർത്തെടുക്കണം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പാത്രം നമ്മൾ മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. ഇതാ ഇവിടെ ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊന്ന് സ്റ്റിക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് നമ്മുടെ പെർഫെക്റ്റായിട്ട് നമുക്ക് കരിഞ്ഞൊന്നും പോവാതെ നമ്മുടെ കേക്ക് നമുക്കിവിടെ കിട്ടി. നമ്മൾ ഗ്യാസ് അടുപ്പിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കി എല്ലാ ടൈമും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ബൈ ബൈ.